പാമ്പുകളെ പേടിയാണ് മിക്കവർക്കും. കുഞ്ഞുനാൾ മുതൽ അയ്യോ പാമ്പ് എന്ന് കേട്ട് വളർന്നു വരുന്ന നമ്മളിൽ ഈ പേടി സ്വാഭാവികവുമാണ്. പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന വാർത്ത കൂടി കേൾക്കുമ്പോൾ പാമ്പൊരു ഭീകര ജീവിയായി മാറും. സ്വയരക്ഷയ്ക്കായി കൊത്തുകയാണ് ഇവ ചെയ്യുന്നതെന്നും പാമ്പുകളെല്ലാം അപകടകാരികളല്ലെന്നും കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വിഷമുള്ളവയും ഇല്ലാത്തവയുമായ ചില പാമ്പുകളെ കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം. വെൽക്കം ബാക്ക് ടു സീഫോടെക് ഇൻഫർമേഷൻ വ്ലോഗ്. കാലമൽപ്പം മാറിയെങ്കിലും കാണുന്ന മാത്രയിൽ പാമ്പിനെ തല്ലിക്കൊല്ലാൻ വടിയന്വേഷിക്കുന്നവരാണ് ഇപ്പോഴും നമ്മളിൽ പലരും. ഇന്ത്യയിൽ ആകെ 300 ഇനം പാമ്പുകളാണുള്ളത്. അവയിൽ 1/3 കേരളത്തിലാണെന്ന് അറിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കേരളത്തിലെ 106 ഇനം പാമ്പുകളിൽ 5 ഇനത്തിന് മാത്രമേ മനുഷ്യന് മരണം സംഭവിക്കുന്ന രീതിയിൽ പരിക്കേൽപ്പിക്കാനാവൂ. 6 എണ്ണത്തിന് ചെറിയ തോതിൽ വിഷമുണ്ടെങ്കിലും ജീവന് ഹാനികരമല്ല. ബാക്കി 95 ഇനങ്ങൾ വിഷമില്ലാത്തവയാണ്. പലപ്പോഴും ഉഗ്രവിഷമുള്ളതെന്ന് സംശയിച്ച് വിഷമില്ലാത്ത പാവത്താന്മാരായ പാമ്പുകളെ നമ്മൾ തല്ലിക്കൊല്ലാറുണ്ട്. പാവം ജീവികളായ പാമ്പുകളെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാൻ ശ്രമിച്ചാൽ അവയോടുള്ള പേടിയും വെറുപ്പുമൊക്കെ തനിയെ മാറും. രാജവെമ്പാല കിങ് കോബ്ര. ഉഗ്രവിഷമുള്ളവരാണെങ്കിലും രാജവെമ്പാലകൾ പൊതുവെ ആക്രമണ സ്വഭാവമുള്ളവരല്ല. ഉൾക്കാടുകളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന രാജവെമ്പാലകൾ മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ വിരലിൽ എണ്ണാവുന്ന സമയങ്ങളിൽ മാത്രമാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവർ മനുഷ്യരെ ആക്രമിക്കുന്നത്. ചുരുട്ട മണ്ഡലി സോ സ്കെയിൽഡ് വൈപ്പർ. ഇളം തവിട്ട് നിറത്തിൽ വെള്ള പുള്ളികളുള്ള ചുരുട്ട മണ്ഡലി കേരളത്തിൽ അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ. താരതമ്യേന വരണ്ട ഭൂപ്രകൃതിയുള്ള മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇവ ധാരാളമായി ഉള്ളത്. മഹാരാഷ്ട്രയിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്ന ആളുകളിൽ ഏറ്റവും അധികം ആളുകളും മരിക്കുന്നത് ചുരുട്ട മണ്ഡലിയുടെ കടിയേറ്റാണ്. പ്രകോപനമുണ്ടാകുമ്പോൾ ചുരുണ്ട് ശരീരത്തിലെ ശൽക്കങ്ങൾ തമ്മിൽ ഉരച്ച് ഈർച്ചവാൾ ഉപയോഗിച്ച് മരം മുറിക്കുമ്പോഴുള്ള ഇതിന് സമാനമായ ശബ്ദമുണ്ടാക്കാറുണ്ട് ഇവ. മൂർക്കൻ കോബ്ര. ഇന്ത്യയിൽ ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളാണ് മൂർക്കൻ പാമ്പുകൾ. പ്രകോപിതരായാൽ ഫണം വിരിച്ച് ചീറ്റുന്ന സ്വഭാവമാണ് ഇവയ്ക്കുള്ളത്. വെള്ളിക്കെട്ടൻ കോമൺ ക്രേറ്റ്. വളവളപ്പൻ, ശംഖുവരയൻ എന്നൊക്കെ അറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ ഉഗ്രവിഷമുള്ള പാമ്പാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഇവയെ കാണാനാകും. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് വെള്ളിക്കെട്ടന്റെ കടിയേറ്റാണ്. അണലി റസൽസ് വൈപ്പർ. ഉഗ്രവിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് അണലി. മഞ്ചട്ടി, രക്തമണ്ഡലി, ചേനത്തണ്ടൻ എന്നിങ്ങനെ 13 പേരുകളിൽ അറിയപ്പെടുന്ന അണലി കേരളത്തിൽ ധാരാളം കാണപ്പെടുന്നുണ്ട്. ഈ 5 ഇനങ്ങളിൽ മൂർക്കൻ, വെള്ളിക്കെട്ടൻ, അണലി എന്നിവ മാത്രമാണ് കേരളത്തിൽ വ്യാപകമായി കാണപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന 95 ഇനം പാമ്പുകളും വിഷമില്ലാത്തവയാണ്. എന്നാൽ കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കുമെന്ന കാരണത്താൽ ചാവാൻ വിധിക്കപ്പെട്ടവരാണ് അധികവും. ഈ ഉരഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും മറ്റൊരു കാരണമാണ്. ഇങ്ങനെ ആളുമാറി തല്ലിക്കൊല്ലുന്ന ചിലരെയും നമുക്ക് പരിചയപ്പെടാം. ചേര ഇന്ത്യൻ റാറ്റ് സ്നേക്ക്. തീരെ വിഷമില്ലാത്ത പാമ്പുകളിൽ ഒന്നാണ് ചേര. ചേരകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യവുമാണ്. എലികളെയും ചെറുജീവികളെയും തിന്ന് ആഹാര ശൃംഖലയെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നത് ചേരകളാണ്. എലികൾ പെരുകിയാൽ അവയെ തേടി വിഷമുള്ള മറ്റു പാമ്പുകൾ എത്തിച്ചേർന്നേക്കാം. അതിനാൽ വിഷമില്ലാത്തവരായ ചേരകൾ പറമ്പിലും പരിസരത്തും ഉള്ളത് എപ്പോഴും നല്ലതാണ്. എന്നാൽ സാധാരണ നമ്മൾ മൂർഖനാണെന്ന് വിചാരിച്ച് പലപ്പോഴും ചേരകളെ തല്ലിക്കൊല്ലാറുണ്ട്. 2 കൂട്ടരുടെയും തൊലിയുടെ നിറം സാമ്യമാണ്. ഇവ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള കാരണം വർദ്ധിപ്പിക്കുന്നു. ശത്രുക്കൾ കണ്ടാൽ മൂർഖനെ പോലെ എഴുന്നേറ്റ് നിന്ന് നാക്ക് നീട്ടുന്ന അനുകരണ വിദ്യയും പലപ്പോഴും ഇവയ്ക്ക് വിനയാകാറുണ്ട്. വെള്ളിവരയൻ കോമൺ വൂൾഫ് സ്നേക്ക്. ഉഗ്രവിഷമുള്ള വെള്ളിക്കെട്ടൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അടി വാങ്ങുന്ന വിഷമില്ലാത്ത പാമ്പാണ് വെള്ളിവരയൻ. രണ്ടാൾക്കും കറുത്ത നിറത്തിൽ വെള്ള വരകൾ ഉള്ളതാണ് ഇതിന് കാരണം. വെള്ളിക്കെട്ടന് വെള്ളിവരയൻ പാമ്പിനെ അപേക്ഷിച്ച് തിളങ്ങുന്ന കറുപ്പും വെളുപ്പും നിറമാണുള്ളത്. എന്നാൽ വെള്ളിവരയൻ്റെത് തവിട്ട് കലർന്ന കറുപ്പ് നിറമാണ്. പൂച്ചകണ്ണൻ പാമ്പ് കോമൺ ക്യാറ്റ് സ്നേക്ക്. ചുരുട്ട മണ്ഡലിയോട് വളരെയധികം സാമ്യമുള്ള പാമ്പുകളാണ് പൂച്ചക്കണ്ണൻ പാമ്പുകൾ. ചുരുട്ട മണ്ഡലികളുടെ തലയ്ക്ക് മുകളിലെ ചെതുമ്പലുകൾ ചെറുതും ശരീരത്തിലേത് എഴുന്നേറ്റ് നിൽക്കുന്നതുമാണ്. എന്നാൽ പൂച്ചക്കണ്ണൻ പാമ്പിന് തലയ്ക്ക് മുകളിൽ വലിയ ചെതുമ്പലും ദേഹത്ത് മിനുസമേറിയ ചെതുമ്പലുമാണുള്ളത്. ഇവയുടെ കണ്ണുകൾക്കുമുണ്ട് പ്രകടമായ വ്യത്യാസം. പൂച്ചയുടേതുപോലുള്ള കണ്ണുകളാണ് പൂച്ചക്കണ്ണൻ പാമ്പുകൾക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന കുറച്ച് പാമ്പുകളെയാണ് പരിചയപ്പെട്ടത്.
വീട്ടിലും പരിസരത്തും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന പാമ്പുകളെ തല്ലിക്കൊല്ലാതെ വനം വകുപ്പിനെയോ റാപ്പിഡ് റെസ്ക്യൂ ടീമിനെയോ വിളിക്കുകയാണ് വേണ്ടത്. പാമ്പുകളെ ആകർഷിക്കുന്ന തരത്തിൽ തണുപ്പും ജലസാമീപ്യവും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. വൃത്തിയുള്ള വീടും പരിസരവുമാണെങ്കിൽ പാമ്പുകളും കുറവായിരിക്കും. പാമ്പുകളെ കൊല്ലുന്നതിനെതിരെ നിയമ സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യൻ വന്യജീവി നിയമപ്രകാരം പെരുമ്പാമ്പിനെ പോലെ ഷെഡ്യൂൾഡ് 1 കാറ്റഗറിയിലുള്ള പാമ്പുകളെ കൊന്നാൽ 5 വർഷവും അണലി മുതൽ ചേര വരെയുള്ള ഷെഡ്യൂൾഡ് 3 കാറ്റഗറിയിലുള്ള പാമ്പുകളെ കൊന്നാൽ 3 വർഷം വരെയും തടവ് ലഭിക്കും. പാമ്പുകൾ പ്രതികാര ബുദ്ധിയുള്ളവരാണെന്നും കടിച്ച പാമ്പ് വിഷം തിരിച്ചെടുക്കുമെന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ മാറ്റാൻ നമ്മൾ പാമ്പുകളെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. താങ്ക് യു.